സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 100,000 വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി കൈ തകർപ്പൻ സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ. ആദ്യ ദിനം 89 റൺസുമായി അവസാനിപ്പിച്ച സഞ്ജു രണ്ടാം ദിനം സെഞ്ചുറിയോടെ കൈയടി നേടുകയായിരുന്നു. 95 പന്തിൽ 11 ഫോറും 3 സിക്സറും ഉൾപ്പെടെയാണ് സഞ്ജു തന്റെ സെഞ്ചുറി സ്വന്തമാക്കിയത്. 106.31 സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജുവിന്റെ കിടിലൻ പ്രകടനം. ടെസ്റ്റിലും തന്റെ പ്രഹരശേഷിയെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സെഞ്ചുറിയാണ് സഞ്ജു നേടിയെടുത്തത്. സമീപകാലത്ത് സഞ്ജുവിന്റെ മോശം പ്രകടനങ്ങൾക്കെതിരെ വിമർശനം ശക്തമായിരുന്നു. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കുന്ന സമയത്താണ് സെലക്ടർമാരെ തന്റെ പേര് ഓർമ്മിപ്പിച്ച് സഞ്ജു സെഞ്ചുറി നേടിയതെന്ന് പറയാം. മോശം പന്തുകളെ തിരഞ്ഞാക്രമിച്ച് പക്വതയോടെ ടീം സ്കോറിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഞ്ജുവിന് സാധിച്ചു. ഏറ്റവും അനിവാര്യമായ സമയത്താണ് സഞ്ജുവിന്റെ ഈ നിർണായകമായ പ്രകടനം. വിമർശകരുടെ എല്ലാം വായടുപ്പിച്ച് ഡി ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുവാൻ സഞ്ജുവിന് സാധിച്ചു. 101 പന്ത് നേരിട്ട് 106 റൺസ് എടുത്താണ് സഞ്ജു പുറത്തായത്. നവദീപ് സൈനിയാണ് സഞ്ജുവിന് മടക്ക ടിക്കറ്റ് നൽകിയത്. ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. തകർപ്പൻ സെഞ്ചുറി നേടിയ സഞ്ജുവിന് രണ്ടാം ടെസ്റ്റിലേക്ക് വിളി ലഭിക്കുമോ എന്നത് ഇനി കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇതുവരെ ടെസ്റ്റിലേക്ക് വിളിയെത്താത്ത താരം കൂടിയാണ് സഞ്ജു സാംസൺ. ശ്രേയസ് അയ്യരടക്കം ഡെക്കായ പിച്ചിൽ തകർപ്പൻ സെഞ്ചുറിയോടെ സഞ്ജു കസറി ചെയ്ത് സെലക്ടർമാർക്ക് കണ്ടില്ലെന്ന് നടിക്കുവാൻ സാധിക്കില്ല. സഞ്ജുവിന് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിൽ അവസരം ലഭിക്കുവാൻ സാധ്യത കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ പിന്നാലെ നടക്കുന്ന 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് സീറ്റ് ഉറപ്പാണ് എന്നതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ശ്രീലങ്കയ്ക്കെതിരായ 2 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പരയിൽ സഞ്ജു ഡെക്കിന് പുറത്തായതിനാൽ ഇനി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക പ്രയാസമായിരിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ദുലീപ് ട്രോഫിയിൽ കിടിലൻ സെഞ്ചുറി നേടിയതോടെ സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന കാര്യം നിസ്സംശയം തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദുലീപ് ട്രോഫിയിലെ രണ്ടാം മത്സരത്തിൽ 3 വീതം 6ഉം 4ഉം ഉൾപ്പെടെ കസറുവാൻ സഞ്ജു സാംസണിന് സാധിച്ചിരുന്നു. എന്നാൽ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ മൂന്നാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയോടെ ടീമിനെ മുന്നോട്ട് ഉയർത്തുവാൻ സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ്. മികച്ച തുടക്കത്തിന് ശേഷം ഇന്ത്യ ഡി ടീം അല്പം പതറുകയായിരുന്നു. ഈ അവസരത്തിലാണ് ആറാമനായി ഇറങ്ങിയ സഞ്ജു മുന്നിൽ നിന്ന് ടീമിനെ നയിച്ചത്. സ്പിന്നർമാർക്കെതിരെ സഞ്ജു കൂടുതൽ മികവ് കാട്ടിയെന്നതിനെ പറയാം. ടെസ്റ്റിലെ പതിവ് ക്ലാസിക് ശൈലിയിൽ ഊന്നാതെ ആക്രമിച്ച് തന്നെയാണ് സഞ്ജു കളിച്ചത്. സഞ്ജുവിന്റെ ടെസ്റ്റിലെ മികവിൽ പലർക്കും സംശയമുണ്ടായിരുന്നെങ്കിലും ഇതെല്ലാം തീർക്കുന്ന തരത്തിലുള്ള ഗംഭീര ബാറ്റിംഗ് വിരുന്നാണ് സഞ്ജു നേടിയെടുത്തത്. സഞ്ജുവിന് ടെസ്റ്റിലേക്ക് ഒരു അവസരം നൽകാമെന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചിരിക്കുന്നത്. സഞ്ജുവിന്റെ 11ാം ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി കൂടിയാണിത്. ആദ്യം ദുലീപ് ട്രോഫിക്ക് പരിഗണിക്കാതെ തഴഞ്ഞവർക്ക് സഞ്ജു നൽകിയ മറുപടിയാണിതെന്നാണ് ആരാധകർ പറയുന്നത്. ഒതുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ശക്തമായ തിരിച്ചുവരവ് നടത്തുവാൻ സഞ്ജുവിന് സാധിക്കുന്നു. സഞ്ജു പ്രകടനം കൊണ്ട് വിരോധികൾക്ക് മറുപടി നൽകുന്നവനാണെന്നാണ് ആരാധകർ പറയുന്നത്. ഇന്ത്യൻ ടീമിലും തുടർച്ചയായി അവസരം നൽകണമെന്നാണ് ആരാധകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 100,000 വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2.